കൊച്ചിയിൽ തെരുവുനായ ശല്യം വീണ്ടും രൂക്ഷമാകുന്നു. മട്ടാഞ്ചേരിയിലും ഇടക്കൊച്ചിയിലും ഒരേ ദിവസം രണ്ടു പേർക്കാണ് തെരുവുനായയുടെ ആക്രമണമേറ്റത്. ബൈക്ക് യാത്രക്കാർക്കും അപകടം പറ്റുന്നത് പതിവായിരിക്കുകയാണ്. ഇതോടെ മേയർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. വഴിവക്കിൽ തള്ളുന്ന ഭക്ഷണാവശിഷ്ടവും മാംസാവശിഷ്ടവും തന്നെയാണ് തെരുവുനായ്ക്കളെ ഇപ്പോഴും കൊച്ചിയിൽ ഊട്ടി വളർത്തുന്നത്. മട്ടാഞ്ചേരി, പള്ളുരുത്തി, ഇടക്കൊച്ചി പ്രദേശങ്ങളിലാണ് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. 80-കാരനായ മട്ടാഞ്ചേരി സ്വദേശി ദാവൂദ് സേട്ട് ബന്ധുവിന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിനിരയായത്. ആളുമെല്ലാം കൂടി ഓടി ഇങ്ങോട്ട് ഓടിവരുന്നു. അപ്പൊ ഞാൻ അരി കൂടി ഒരു വശത്തൂടി വരെയിരുന്നു. അടിയോടി ഞാൻ വീണുപോയി. ആ പിള്ളേർ അവിടെ ഉള്ള അയലു ആ റോട്ടിൽ പരിസരത്തുണ്ടായിരുന്ന പിള്ളേരെന്നെ ഒന്ന് പൊക്കിയെടുത്തത്. അമ്പലത്തിലെ ജീവനക്കാരിയായ ഇടക്കൊച്ചി സ്വദേശിനി കുഞ്ഞാമ്മയെ ഒരേ ദിവസം രണ്ടു തവണയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. ഞാൻ കിടന്ന് ഒറ്റയെടുത്തിട്ട് ആരും അറിയണില്ലായിരുന്നു വെളുപ്പിന്. പിന്നെ വൈകുന്നേരം എല്ലാവരും ഓടിക്കൂടി കുറേ ചോരയൊക്കെ വന്ന് ഇതായി. ആശുപത്രിയിൽ പോകാൻ ഒരു കൂട്ടുപോലുമില്ലാത്ത തന്നെ പോലുള്ളവർക്ക് അപകടം സംഭവിച്ചാൽ എന്തു ചെയ്യുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. നായ്ക്കൾ പിറകെ ഓടുന്നതിനാൽ ബൈക്ക് അപകടങ്ങളും ഇവിടങ്ങളിൽ പതിവായിരിക്കുകയാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനി പുതിയ മേയർക്കുകൂടി പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം. കൊച്ചിയിൽ നിന്നും ഹൈറുന്നീസ, ഏഷ്യാനെറ്റ് ന്യൂസ്.